ഡിലേ േ അതുകൊണ്ട് ഞങ്ങൾ അയച്ചുവിടാം വൈകുന്നേരത്തിനുള്ളിൽ അയച്ച് വൈകുന്നേരം വെറും ആയിരം രൂപയ്ക്ക് അറുപത്തി എട്ട് സെന്റ് സ്ഥലം സമ്മാനം വിശ്വസിക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടുണ്ടാകും പക്ഷേ സംഗതി സത്യമാണ് തൃശൂർ പുതുക്കാട് കല്ലൂർ നായരങ്ങാടി തുണിയമ്പ്രാളിൽ വീട്ടിൽ മുജീ തോമസും ഭാര്യ ബൈസിയുമാണ് വേറിട്ട ഭാഗ്യപരീക്ഷണത്തിനൊരുങ്ങി സ്വന്തം ഭൂമിയിൽ കൂപ്പൺ വിൽപ്പനയുടെ പരസ്യ ബോർഡ് വെച്ചത് ആയിരം രൂപ മുടക്കി കൂപ്പൺ എടുക്കുന്നവരിൽ നിന്നും നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കപ്പെടുന്നയാൾക്ക് ഭൂമി സൗജന്യമായി നൽകുമെന്നാണ് വാഗ്ദാനം ഇതിനായി മൂവായിരം കൂപ്പൺ അടിച്ചിറക്കി വേറിട്ട പരീക്ഷണം ഒരുപക്ഷെ ലോകത്ത് ആദ്യം തന്നെയാണ് ഇത്തരമൊരു പരീക്ഷണം നാല് വർഷം നിരന്തരം പരിശ്രമിച്ചിട്ടും തരക്കേടില്ലാത്ത വിളയ്ക്ക് ഭൂമി വിൽക്കാൻ കഴിയാതെ വന്നതോടെയാണ് ഇങ്ങനൊരു പരീക്ഷണം കടബാധ്യതയും മകന്റെ പഠനാവശ്യങ്ങളുമാണ് ഭൂമി വിൽക്കാൻ ഇവരെ പ്രേരിപ്പിച്ചത് ആദ്യം പ്രളയവും പിന്നീട് കോവിഡും ഒക്കെ വന്നപ്പോൾ ഭൂമി കച്ചവടം മൊത്തത്തിൽ തളർന്നതോടെയാണ് സ്ഥലം വിൽക്കാനുള്ള ശ്രമം നടക്കാതായത് വാങ്ങാൻ താൽപര്യം പ്രകടിപ്പിച്ച ചിലർ ന്യായവില പോലും വാഗ്ദാനം ചെയ്തില്ല ഇതോടെ കൂപ്പൺ നറുക്കെടുപ്പ് നടത്തി ഭൂമി കൈമാറിയാലോ എന്ന ആശയം ഉടലെടുത്തു വക്കീലിനെ കണ്ട ആശയം അവതരിപ്പിച്ചു ടിക്കറ്റ് തുകയുടെ സമ്മാന അടക്കം നിയമപ്രശ്നങ്ങൾ വക്കീൽ ശ്രദ്ധയിൽപ്പെടുത്തി പിന്നീട് വില്ലേജ് ഓഫീസ് അധികൃതരെ വിവരമറിയിച്ചു എല്ലാം ശുഭം മംഗളം അടുത്ത വരുന്ന ഓഗസ്റ്റ് പതിനഞ്ചിന് ഇവരുടെ മരിയാ ഗാർമെന്റ്സിൽ വെച്ച് നറുക്കെടുപ്പ് നടത്തും നറുക്കെടുപ്പിൽ ഭൂമി ലഭിക്കുന്നയാൾ രജിസ്ട്രേഷൻ ചെലവുകൾ വഹിക്കേണ്ടി വരും എന്തെങ്കിലും കാരണവശാൽ നറുക്കെടുപ്പ് മുടങ്ങിയാൽ മറ്റൊരു തീയതിയിലേക്ക് മാറ്റും സാങ്കേതികമായോ നിയമപരമായോ മറ്റെന്തെങ്കിലും തടസ്സം ഉണ്ടായാലോ എന്ന ചോദ്യത്തിന് ഇവർക്ക് മറുപടി ഉണ്ട് അങ്ങനെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ കൂപ്പണിന്റെ പണം തിരികെ നൽകും നമ്മുടെ ഇപ്പോഴത്തെ എനിക്ക് അതൊരു നല്ല പോയിന്റാന്ന് തോന്നി അപ്പൊ എല്ലാ ജനങ്ങൾക്കും പങ്കെടുക്കാം അപ്പൊ അതിനു വേണ്ടിട്ടൊക്കെ ഇങ്ങനെ ചിന്തിച്ചപ്പോ മൈൻഡില് ദൈവം കാണിച്ചു തന്നായിരിക്കാം സെന്റ് ഇത് അയ്യങ്കോട് സൊസൈറ്റി കുന്നിലാണ് ഇത് ഉള്ളത് അറുപത്തെട്ട് സെന്റ് സ്ഥലമുണ്ട് ഭണ്ടാരവകു ഭൂമിയാണ് കരഭൂമിയാണ് പട്ടയത്തിന് അതൊരു പ്രശ്നം ഇല്ലാത്ത ഭൂമിയാണ് റബ്ബറുണ്ട് തേക്ക് ഉണ്ട് റബ്ബർ കഴിഞ്ഞ വർഷം ഒരു എഴുപതെണ്ണം മാർക്ക് ചെയ്തായിരുന്നു പിന്നെ ഇപ്പോൾ ഞങ്ങളത് ശ്രദ്ധിക്കാനൊന്നും പറ്റുന്നില്ല ഇപ്പോൾ അതായത് ഇപ്പോഴത്തെ ലോക്ക്ഡൌൺ വാങ്ങിയപ്പോ ചട്ടൻ പശുവിനൊക്കെ വാങ്ങി അതിൻ്റെ ഒരു ഇതിലാണ് പിന്നെ മോന് ഫാനിടെ പോകണം അങ്ങനത്തെ ഒരു സാഹചര്യമൊക്കെ വന്നപ്പോൾ നമ്മൾ ഇതിനായിട്ട് ഇറങ്ങിയതാണ് മൂവായിരം കൂപ്പൺ അടിച്ചിട്ടുണ്ട് എങ്ങനെയാണ് രീതി ഇപ്പോ നമ്മുടെ കടയുടെ ഫ്രണ്ടിലന്നാണ് പറഞ്ഞിരിക്കുന്നത് ഇപ്പൊ ജനങ്ങളെല്ലാം പോസിറ്റീവ് ആയി കാരണം എല്ലാവരും പങ്കെടുക്കാൻ താല്പര്യം ഉണ്ട് അവര് വരുന്നൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത് ആ ഫോണാണ് എപ്പോഴും ഫോൺ ബിസി എന്നൊക്കെ പറഞ്ഞിട്ട് ബുദ്ധിമുട്ടുണ്ട് പിന്നെ ചിലർ ഗൂഗിൾ പേ ചെയ്തതിനു ശേഷം അത് വാട്സപ്പിലേക്ക് സ്ക്രീൻഷോട്ട് ഇട്ട് തരാൻ പറഞ്ഞു കഴിഞ്ഞാൽ അത് ചെയ്യുന്നില്ല അപ്പൊ അതിന്റെ ഒരു സാങ്കേതിക ബുദ്ധിമുട്ട് ഞങ്ങൾക്ക് അനുഭവപ്പെടുന്നുണ്ട്